സ്ഥാനാർത്ഥികൾ വികസന കാഴ്ചപ്പാടും നിലപാടും വ്യക്തമാക്കുന്നു. ഞാൻ സ്ഥാനാർത്ഥിയാണ്. എൻ്റെ പേര് സുലൈമാൻ. ചേലക്കര പഞ്ചായത്തിലെ 14-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ്. കോണി ചിഹ്നത്തിൽ ഞാൻ മത്സരിക്കുന്നു. എനിക്ക് ഒരുപാട് കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ വികസനങ്ങൾ നടത്തിക്കൊടുക്കും. ജനങ്ങൾക്ക് എന്താ ആവശ്യം അത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണുള്ള ഒരു മെമ്പർ തിരഞ്ഞെടുക്കുന്നത്. അതിന് കക്ഷിരാശി അനുയോജ്യമായി ഞാൻ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അതിലുപരി ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ഒന്നും കിട്ടാതെ അവർ രാഷ്ട്രീയമായിട്ട് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞ കാലം 5 വർഷം രാഷ്ട്രീയമായി ഉപയോഗിച്ച് അവർക്ക് വേണ്ടപ്പെട്ട അവർക്ക് മാത്രം കൊടുത്ത് അതിന് എനിക്ക് താല്പര്യമില്ല. നമ്മൾ കക്ഷി രാഷ്ട്രീയമായി അനീതമായി നിൽക്കുന്നവർക്ക് കൊടുക്കുക. ഇവരിവിടെ ഒരുപാട് ആൾക്കാർ കൊടുത്തു എന്ന് പറയുന്നത് ആർക്ക് കൊടുത്തു? അവരുടെ പാർട്ടിക്കാർക്ക് മാത്രം കൊടുത്തു. അതല്ലല്ലോ ഒരു മെമ്പറുടെ ദൗത്യം. നമ്മളൊരു വാർഡിൽ ജയിച്ചാൽ നമ്മളെല്ലാവരും ഒരുപോലെ കാണണം, ഇല്ലാതെ അവരുടെ പാർട്ടിക്കാർക്ക് മാത്രം കൊടുക്കുക അത് ശരിയല്ല. ആ കാഴ്ചപ്പാടല്ല എൻ്റെ കാഴ്ചപ്പാട്. ഞാനിവിടെ ഒരു മെമ്പറായി വന്നാൽ എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. എല്ലാവരും ഒരുപോലെ കാണാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇല്ല, അവരൊരു കാഴ്ചപ്പാടല്ല എൻ്റെ കാഴ്ചപ്പാട്. പിന്നെ ഇവിടെ വികസനങ്ങൾ കൊണ്ടുവരാൻ ഞാൻ പരമാവധി ശ്രമിക്കും. ഇപ്പോൾ പാവപ്പെട്ടവർ ഒരുപാടുണ്ട് ഇവിടെ. വീടില്ലാതെ കിടക്കുന്നവരും വീട് പൊളിഞ്ഞു കിടക്കുന്നവരും അവർക്ക് വേണ്ടിയാണ് എൻ്റെ ഒരു പ്രവർത്തനം. പിന്നെ അതുമല്ല, അഴിമതിരഹിത ഒരു ഭരണമാണ് ഞാൻ കാഴ്ചവെക്കുന്നത്. ഞാൻ ഒരാളുടെ മുന്നിൽ ഒരു പൈസ വാങ്ങിക്കാനോ എൻ്റെ പൈസ ഒരു അങ്ങോട്ട് പോയാലും ഒരു പൈസ എൻ്റെ വയറ്റിൽ പടരുന്നതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് എനിക്ക് നല്ലൊരു കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് ഇവർ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിലുപരി എനിക്ക് ഒരു കാഴ്ചപ്പാട് എനിക്കുമുണ്ട്. എനിക്ക് ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അതെല്ലാം ഞാൻ ചെയ്യും. അല്ലാതെ ഞാൻ മറ്റുള്ളവരെ പോലെ ഒരു വിപരീതമായിട്ടുള്ളൊരു പ്രവർത്തനം ചെയ്യില്ല. എനിക്ക് രാഷ്ട്രീയ ഭേദമന്യ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ അവിടെ നിലകൊള്ളും എന്ന് വിജയിച്ചാൽ. സ്ഥാനാർത്ഥികൾ വികസന കാഴ്ചപ്പാടും നിലപാടും വ്യക്തമാക്കുന്നു. ഞാൻ സ്ഥാനാർത്ഥിയിലൂടെ